ഒടിയൻ ഇന്ന് മലയാളി പ്രേക്ഷകർ ഓരോരുത്തരും കാത്തിരിക്കുന്ന ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ചിത്രം. എന്നാൽ എന്താണ് ഒടിവിദ്യ? ആരാണ് ഒടിയൻ? ഇതൊന്നും ഇപ്പോഴും പലർക്കും അറിയില്ല. ചില നാട്ടറിവുകളും കേട്ടറിവുകളും ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ആരാണ് ഒടിയൻ? പണ്ട് കാലങ്ങളിൽ വള്ളുവനാടൻ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന അഭ്യാസികളായ താഴ്ന്ന ജാതിക്കാരുടെ ഇടയിലുള്ളവരിൽ കണ്ടിരുന്ന ഒരു പ്രത്യേകതരം കൺകെട്ടി ഇന്ദ്രജാല വിദ്യയാണ് ഒടിവിദ്യ. ഇന്ന് കാലങ്ങളിൽ കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിക്കുന്നത് പോലെ അന്നുപയോഗിച്ചിരുന്ന ഒരു തന്ത്രമാണ് ഒടിവിദ്യ. ചിലർ ശത്രുക്കളെ തുരത്തുവാനും മറ്റു ചിലർ മോഷണത്തിനും മറ്റും ഉപയോഗിച്ചിരുന്നൊരു തന്ത്രമായിരുന്നു ഒടിവിദ്യ. ഒടിവിദ്യയ്ക്കായി ഗർഭം ധരിച്ച സ്ത്രീകളായിരുന്നു അവരുടെ പ്രധാന ഇരകൾ. ഇതിനായി ഒടിയന്മാർ പകൽ സമയങ്ങളിൽ ഗർഭസ്ഥയായ സ്ത്രീകളെ നോട്ടമിടും. രാത്രികാലങ്ങളിൽ ദുർമന്ത്രവാദ പൂജയിലൂടെ ഗർഭസ്ഥയായ സ്ത്രീകളുടെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുകയും മുളയാൽ തീർത്ത കത്തി കൊണ്ട് അവരുടെ വയറുകൾ കീറി കുഞ്ഞുങ്ങളെ പുറത്തേക്കെടുക്കും. ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രത്യേക തരം ദ്രവം ശേഖരിച്ച ശേഷം പെൺകുട്ടികളെ തിരികെ വിടുന്നു. ഒരുപക്ഷെ ചിലർ പാതി വഴിയിലോ മറ്റു ചിലർ വീട്ടിലോ എത്തിയ ശേഷം മരണപ്പെട്ടേക്കാം. മാന്ത്രിക പ്രക്രിയകളിലൂടെ നടക്കുന്ന ഈ കാരണങ്ങളാൽ അവരുടെ വയറിൽ മുറിപ്പാടുകളോ ഒന്നും ഉണ്ടാവുകയില്ല. ആയതിനാൽ ആരും ഒടിയന്മാരെ സംശയിക്കാറുമില്ല. ഇത്തരത്തിൽ എടുക്കുന്ന ദ്രവം ഒന്നോ രണ്ടോ ഒടിവിദ്യയ്ക്ക് മാത്രമേ ഉപയോഗിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ആയതിനാൽ ഒടിയന്മാർ പിന്നെയും ഗർഭസ്ഥയായ സ്ത്രീകളെ തേടിക്കൊണ്ടേയിരുന്നു, അരിങ്കൊലകൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഈ ദ്രവം ചില പച്ചമരുന്ന് കൂട്ടുകളും ചേർത്ത് മഷിയാക്കി ചെവിട്ടിൽ പുരട്ടിയ ശേഷമാണ് ഒടിയനായി മാറുന്നത്. വ്യക്തമായ നിരീക്ഷണ പാഠവും ഉള്ളവർക്ക് മാത്രമേ ഒടിയനെ കണ്ടെത്താൻ സാധിക്കൂ. എന്തെന്നാൽ ഒടിയന് മറ്റേത് ജീവിയുടെയും വസ്തുവിൻ്റെയും രൂപം പ്രാപിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഒരിക്കലും ഇവർക്ക് പൂർണ്ണമായ രൂപമാറ്റം സാധ്യവുമല്ല. ആയതിനാൽ വ്യക്തമായ നിരീക്ഷണ പാഠവുമുള്ളവർ മാത്രമേ ഒടിയനാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുമുള്ളൂ. ഒടിയനൊരിക്കലും രൂപം മാറുകയല്ല. എതിരാളി കാണുന്നത് ഒടിയൻ മനസ്സിൽ വിചാരിക്കുന്ന രൂപത്തിലായിരിക്കും. എതിരാളിയെ കൺമുന്നിൽ എത്തിച്ച ശേഷം ഒരു കമ്പോ ഇലയോ കൈകളിലെടുത്ത് ചില മാന്ത്രിക സൂക്തങ്ങൾ ഉച്ചത്തിൽ ഉരുവിടും. ശേഷം കമ്പൊടിക്കുകയോ ഇല വലിച്ചു കീറുകയോ ചെയ്യുന്നതിലൂടെ തൻ്റെ ശത്രുവിനും അതേ അവസ്ഥ ഉണ്ടാവുന്നതാണ്. ചിലർ ഒടിയനെ കണ്ടെത്തുന്ന അതേ സമയം ഭയന്ന് മരിച്ചേക്കാം. അക്രമശേഷം ഒടിയൻ മരണം സ്ഥിരീകരിച്ചതിന് ശേഷമേ അവിടുന്ന് പിൻവാങ്ങുകയുമുള്ളൂ. മാനസികമായി പെട്ടെന്നുണ്ടാകുന്ന ആഘാതങ്ങളാണ് പലരെയും പെട്ടെന്ന് മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഒടിയനെ ഭയന്ന് ആളുകൾ സഞ്ചാരങ്ങൾ പോലും ഒഴിവാക്കിയ നാട്ടുമ്പുറങ്ങൾ ഉണ്ടായിരുന്നു. കൺമുന്നിൽ വരുന്ന പക്ഷിയോ മൃഗമോ ഉരകമോ ഒടിയനാവരുതേ എന്ന് പലരും പ്രാർത്ഥിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. കൺമുന്നിൽ കാണുന്ന ഇരയെ ആക്രമിച്ച ശേഷം പഴയ രൂപത്തിലേക്ക് ഒടിയന്മാർ പിന്മാറും. ശത്രുവിൻ്റെ ജന്മനക്ഷത്രവും വർഷവും ദിവസവും മനസ്സിലാക്കി മഷി തേച്ച് രാത്രികാലങ്ങളിൽ ഒടിയന്മാർ
അവരുടെ സഞ്ചാരപാതയിലുണ്ടാവും. അക്രമത്തിന് ശേഷം മന്ത്രജപം നടത്തി മരണം സ്ഥിരീകരിച്ചായിരിക്കും ഓരോ ഒടിയനും അവിടെ നിന്ന് പിൻവാങ്ങുന്നത്. ഇന്നുപയോഗിക്കുന്ന ചില ദുർമന്ത്രവാദ പ്രക്രിയകളുടെ മറ്റൊരു രൂപമായിരുന്നു ഒടിവിദ്യ. എന്തായാലും ഒടിയനെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. മലയാളത്തിൽ ഒരുപാട് വിസ്മയങ്ങൾ കാണാൻ സമയമായി. ഒടിയൻ.